ദളിത് സ്ത്രീകളുടെ ശാക്തീകരണത്തിനും വംശനാശ ഭീഷണി നേരിടുന്ന കൈതച്ചെടികളുടെ സംരക്ഷണത്തിനും വേണ്ടി തൻ്റെ ജീവിതം ഉഴിഞ്ഞുവെച്ച മാതൃകാ ദളിത് സ്ത്രീശക്തി കോയ് മാധവി എന്ന മാതേച്ചിയുടെയും മാതേച്ചി തൊഴിൽ പഠിപ്പിച്ചിരുന്ന സ്ത്രീജനങ്ങളുടെയും കൂടെയാണ് നമ്മൾ ഇന്നുമുള്ളത്. പ്രതിരോധത്തിൻ്റെ അന്വേഷണയാത്രയിൽ ഈ ദളിത് സ്ത്രീജനങ്ങളുടെ ജീവിതം അടുത്തറിയാൻ ശ്രമിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു സത്യം, നമ്മുടെ പൊതുബോധത്തിൽ ഇന്നും ജാതീയമായ സവർണ വരേണ്യതയുടെ ബുദ്ധിയുടെയും സദാചാരത്തിൻ്റെയും ചീഞ്ഞുനാറുന്ന സാംസ്കാരിക ശരീരമുണ്ടെന്നാണ്. അതിൻ്റെ അനശ്വരത നിലനിർത്താനാണ് വളരെ ആസൂത്രിതമായി ദളിത് ജനതയെ, പ്രത്യേകിച്ചും സ്ത്രീജനതയെ മുഖ്യധാരയിൽ നിന്ന് ഇന്നും അകറ്റി നിർത്തുന്നത്. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഇവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഇവരെ തങ്ങളുടെ മാതൃദേശത്തിൻ്റെ ഒരു കോണിൽ പരിമിതമായ ജീവിത സൗകര്യങ്ങളോടെ കൊച്ചു കൊച്ചു വീടുകളിൽ ഒരുക്കി കോളനിയിൽ തളച്ചിടുന്നത്. നിത്യനിരന്തരം അധ്വാനിക്കാതെ ജീവിക്കാൻ ഗതിയില്ലാത്തവരായത്, തൊഴിൽ ചെയ്യാൻ ആരോഗ്യമില്ലാതായപ്പോൾ പൊതുസമൂഹമറിയാതെ ദുരിതജീവിതം നയിച്ചൊടുങ്ങിപ്പോകുന്നത്. ഇത്തരമൊരു ജീവിത പശ്ചാത്തലത്തിലാണ് തൻ്റെയും തന്നെപ്പോലുള്ള സ്ത്രീകളുടെയും ശാക്തീകരണത്തിന് വേണ്ടി മാതേച്ചി തങ്ങളുടെ പരമ്പരാഗതമായ കൈതോലപ്പായ നിർമ്മാണത്തെ നിലനിർത്തുന്നതിനായി കോളനിയിലൊരു സ്ത്രീക്കൂട്ടായ്മയുണ്ടാക്കിയത്. അങ്ങനെയൊരു സംഘശക്തിയുടെ ഫലത്തിലാണ് ഇവർക്കിപ്പോൾ കൈതോലപ്പായകൾ വ്യാപകമായി നിർമ്മിക്കാനാകുന്നതും കൈതച്ചെടികളെ സംരക്ഷിക്കാനുമാകുന്നത്. ഇവിടെ 18 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. പിന്നെ ഈ 18 കുടുംബങ്ങളിലും ആര് നോക്കിയാലും പിന്നെ ആണുങ്ങളുമായിട്ടുള്ള വരുമാനം വളരെ കുറവന്നെ. അല്ലെങ്കിൽ 1-2 വീട് ജോലിയിലെ വീടായതുകൊണ്ട് അവരെ കുടുംബം നന്നായി പോകുന്നുണ്ട്. ബാക്കി എല്ലാവരും ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന അവസ്ഥയിൽ തന്നെയാണുള്ളത്. പുറത്തുനിന്ന് കല്യാണം കഴിച്ച് കൊണ്ടുവന്നവർ 6-7 ആളവൻ്റുണ്ട്. ബാക്കിയെല്ലാം ഈ നാട്ടിലെ കുടുംബങ്ങൾ തന്നെ പെറ്റുപെരുകിയിട്ടില്ല. അവർ തന്നെയാണ്. അങ്ങനെ ഒരു കുടുംബത്തിലിപ്പം എൻ്റെ മക്കളായിരുന്നു എടുത്തു പറഞ്ഞ ഒരു കുടുംബത്തിൽ 4 വീട്, ഞാനും 3 മക്കളുമായിട്ട് 4 വീടായി. അതുപോലെ വരുന്നതാണ് ഈ 18 വീട്. 18 കുടുംബം എന്ന് പറഞ്ഞാൽ ഒരമ്മയിലും അച്ഛനെല്ലാം ഇല്ലെങ്കിൽ 4-3 കൊല്ലം വന്നിട്ടില്ല. അങ്ങനെയില്ല വീടാണ് 18 വീട്. ഈ പറഞ്ഞ പോലെ പിന്നെ മതം മാറിയിട്ടോ അങ്ങനെ ഇല്ലേ ഒന്നും ഇതുവരെ ഇല്ല. എല്ലാം നമ്മളെ ജാതിയിൽ തന്നെ ആയിട്ട് ഉണ്ടത്രേ. പിന്നെ പിള്ളേരിങ്ങനെ മതം മാറിയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും ആളെ മാറി കല്യാണം കഴിച്ചിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് നമ്മളെ ജാതിയായിട്ട് തന്നെയാണ് അവർ കഴിച്ചിട്ട് കൊണ്ടുവന്നത്. അതിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അതൊരു മുസ്ലിം കഴിച്ചിട്ടും ഒരു മറ്റുള്ളവർ കഴിച്ചാലും പുറത്ത് അവർ നമ്മളെ ജാതിയില്ല പിള്ളേർ മതം മാറിപ്പോയിട്ടില്ല. അങ്ങനെ നല്ല രീതിയിൽ തന്നെ അവർ ജീവിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ഈ 11 വീട്ടുകാരും 11 വീട്ടിൽ നിന്ന് എടുക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെയിൽ ഞാൻ പറഞ്ഞു നമുക്കെല്ലാവർക്കും കൂടി ഒരു സ്ഥലത്ത് ഇങ്ങനെ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വീട്ടിൽ നമുക്ക് സൗകര്യം കുറവാന്ന് തന്നെ ഇതാ അന്നേരം എൻ്റെ വീട് അപ്പുറത്താണ് ഉണ്ടായിന്. ഞാൻ പറഞ്ഞത് എൻ്റെ വീട്ടിൽ വെച്ച് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു. ഞാൻ പറഞ്ഞ എല്ലാവരും എൻ്റെ ആൾക്കാരെല്ലാം കേൾക്കുന്ന ആൾ വന്നു. ഞാൻ പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ മുച്ചിലോടുന്ന ഓർഡറെല്ലാം വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നമുക്ക് ഒരു വീട്ടിൽ നിന്ന് ഇത് ഇപ്പം ഇങ്ങനെ എടുത്താലും പോരാ, നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് പൈസ വേണ്ടേ. വലിയ വലിയ പിന്നെ പായ പിന്നെ 10-500 പായ് 1000 പായ് എല്ലാം വേണം ചെറുതും വലുതുമായിട്ട്. അപ്പം നമുക്ക് ഇത് ആവുന്നില്ല. ഓരോരു വ്യക്തിക്ക് ഇത് അന്നേരം ഈ മുറിക്കാൻ പോകുമ്പോൾ ഭക്ഷണം ഇടന്നിട്ടും പായയിടുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്ന പറഞ്ഞ രീതിയാണ് ഞങ്ങളത്. അന്നേരം പിന്നെ എല്ലാവരും പറഞ്ഞു എന്നാൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാം, നമുക്കെന്നാ നേരിട്ട് പഞ്ചായത്തിൽ ഒന്ന് സംഘടിപ്പിക്കാം. അങ്ങനെ പോയ സമയത്ത് വലിയ ഗ്രാമസേവക്ക് പറഞ്ഞു ഇങ്ങനൊരു കാര്യം ചെയ്യാൻ തേച്ച് പിന്നെ ഇന്ന ഇന്ന സാധനമെല്ലാം കൊണ്ടുപോകാൻ പറഞ്ഞു. അന്ന് ആധാറില്ല, ID കാർഡും റേഷൻ കാർഡും പിന്നെ നിങ്ങളെ വീട്ടിൻ്റെ സ്ഥലമില്ല ഒരു നികുതി അടച്ച കടലാസും കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഞാൻ ഒരു നോക്കാൻ തന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം പോയി ഗ്രാമസേവകനെ കണ്ടു. അയാൾ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് ഇതെല്ലാം ശരിയാക്കി 5000 രൂപയും തന്ന് നിങ്ങൾ ഇതുകൊണ്ട് മുന്നോട്ട് പോകണം എന്നെല്ലാം പറഞ്ഞു. ആ ഉദ്ഘാടനത്തിന് ഞാൻ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ വിളിച്ചു, ഗ്രാമസേവക്ക് വിളിച്ചു, പഞ്ചായത്തിന് കുറേ ആൾക്കാരെല്ലാം വിളിച്ച് ഇതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഒരു കട്ടൻ ചായയിലും ആക്കി കൊടുത്തിട്ട് അങ്ങനെ ഞാൻ ആ പിന്നെ സൊസൈറ്റി രൂപീകരിച്ചെടുത്തിന്. പറഞ്ഞല്ലേ ഈ 5000 രൂപ എനിക്ക് അവർ തന്നു എന്ന്. ഈ 5000 രൂപ കിട്ടിയ സമയത്ത് ഞാൻ പറഞ്ഞു ഇത് നമുക്ക് വീതം വെച്ച് എടുക്കാൻ പറ്റില്ല, അമ്മ ഒരു നല്ല കാര്യത്തിനുകൊണ്ട് തുടങ്ങുന്നതല്ലേ, അതുകൊണ്ട് ഇത് കൊണ്ടുപോയി നമുക്ക് ഓല സ്റ്റോക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്വന്തമായിട്ട് വെച്ചുണ്ടാക്കുന്ന ഒരു ഓല വിൽപ്പനക്കാരുണ്ടായിന്. ഒന്ന് ഒരു പനക്കാച്ചേരി കുഞ്ഞമ്പൂ എന്ന് പറഞ്ഞിട്ടും ഒന്ന് കലച്ചി ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാൾ ഓല ഞങ്ങൾ ആ പൈസ കൊണ്ട് അവരെ രണ്ടാൾ ഓല വാങ്ങി സ്റ്റോക്ക് ചെയ്ത് പിന്നെ അതിനോണ്ട് തന്നെ ഞാൻ അന്ന് തൊട്ടിട്ട് നല്ല രീതിയിലൊക്കെ കൊണ്ടുപോയിന് മുന്നോട്ട്. സൗഭാഗ്യം എന്നാണ് കുടുംബ സൊസൈറ്റിയുടെ പേര്.
എന്നിട്ട് അങ്ങനെ അത് അതിനെ കൊണ്ട് തന്നെ മുന്നോട്ട് കുറേ കാലം അതിനെ കൊണ്ട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ അന്ന് അതിൻ്റെ ഇടയിലാണ് നമുക്ക് ഈ മുച്ചിലോട് കിട്ടുന്നത്. അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയം മുച്ചിലോട് വരുന്നത്. ഈ മുച്ചിലോട് വരുന്ന സമയം തന്നെ ഞാൻ പറഞ്ഞു നമുക്കെന്നാൽ പിന്നെ മുച്ചിലോടാകുമ്പോൾ വലിയൊരു ഇത് കൊടുക്കണമല്ലോ, അപ്പോൾ നമ്മൾ പിന്നെ എവിടെയെങ്കിലും പോയിട്ട് കൊത്തിയിട്ടെല്ലാം കൊണ്ടുവന്നിട്ടെല്ലാം കൂട്ടി അങ്ങനെ അന്ന് തൊട്ട് ഇതുവരെയും നല്ല രീതിയിൽ ഇത് മുന്നോട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വിറ്റഴിക്കുന്ന മേഖല എന്ന് പറഞ്ഞാൽ പിന്നെ കടയിൽ കൊടുക്കും, ആവശ്യക്കാർ വിളിക്കും ഇത്ര പായ് വേണമെന്ന് പറഞ്ഞാൽ ഒരു കടക്കാരൻ വിളിച്ചാൽ അവന് ഇത്ര കൊടുക്കും. പിന്നെ പെരുമ്പിൽ പായ് എടുക്കുന്നവർ തന്നെ ഉണ്ട് കുറച്ച് ആൾക്കാർ, അവരും വിളിക്കും. അവർ വിളിച്ചാൽ അവർ ഞാൻ പറയും എനിക്ക് സമയമില്ലെങ്കിൽ അവർ വന്നിട്ട് വണ്ടിയും കൊണ്ടുവന്ന് കൊണ്ടുപോകും, ഇല്ലെങ്കിൽ ഞാനെടുത്ത് വണ്ടിയാക്കിയിട്ട് അവർക്ക് കൊണ്ടു കൊടുക്കും. അങ്ങനെ ഇല്ല ഒരു ഇതാണ്. നമ്മയിപ്പോൾ അത്ര ഉണ്ടാക്കിയാലും നമുക്ക് ചിലവുണ്ട്. മറ്റ് ഇറക്കുമതി വരുന്നൊന്നും ഞങ്ങൾ പ്രശ്നമാക്കലേ ഇല്ല. ഇറക്കുമതി വരുന്നത് നമ്മളെ സാധനം മേടിക്കേണ്ടവർ നമ്മളെ സാധനം മേടിക്കും. ഇറക്കുമതി വന്നിട്ടിപ്പോൾ ഓണക്കുന്നിൽ കുറച്ച് കൊണ്ടു വച്ചിട്ടുണ്ട്. എന്നിട്ട് അത് അവർക്ക് പോകുന്നില്ല. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ എനിക്കൊരു 10 പായ് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് വിഷു കഴിയാണ്ട് ഇനി എനിക്കൊന്നും നടക്കില്ല എന്ന്. അല്ല എനിക്ക് വിഷുവിന് അവർ കണി നിരത്തേണ്ട ആൾക്കെല്ലാം കൊടുക്കലുണ്ട് ഞാൻ. അന്നേരം നിങ്ങൾ അത് കൊണ്ടുതരാണ്ടാവില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പണിക്കാരോടൊന്ന് പറഞ്ഞോക്കട്ടെ, എല്ലാവരും പഠിക്കുന്ന പിള്ളേർക്ക് ഒരാഴ്ച ഇപ്പം പഠിപ്പിക്കാണ്ടാക്കാം, ആ സമയം നമുക്ക് കിട്ടുമല്ല. എന്നിട്ട് അങ്ങനെ വേണമെങ്കിൽ 10 ആക്കിയിട്ട് കൊണ്ടുതരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആയി പോകുന്നില്ല, അത് നമുക്ക് കണി നിരത്താനോ ഒന്നും പറ്റില്ല. അപ്പോൾ അതെല്ലാം ഇങ്ങനെ വന്നെങ്കിൽ ഒരു അത്യാവശ്യം ആരെങ്കിലും വന്നാലേ വിരി ഒന്ന് ഇട്ട് കിടക്കാൻ കൊടുക്കാം, അങ്ങനെയേ പറ്റൂലോ. അതെല്ലാം ഇതെന്ന് വെച്ചാൽ നമുക്ക് നടുവേദനക്കെല്ലാം നല്ല സുഖമാണ്. ഞങ്ങൾ ഈ താഴ്പ്പായി ഞാനെല്ലാം തന്നെ കിടക്കര മേലെ ഈ പായ് വെച്ചിട്ട് കിടക്കുക, അതാ നമുക്ക് സുഖവും. അതുകൊണ്ട് അത് ഈ മടമാസെല്ലാം വരുന്ന ചൂട് സമയത്തെല്ലാം എല്ലാ വീട്ടുകാർക്കും ഇതാവശ്യമാണ്. കുണിയൻ നടന്നെല്ലാം എന്നെ വിളിക്കും കൊണ്ടുതരണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ അറിയാക്കാൻ ഒരു കളിയാട്ടെല്ലാം കഴിഞ്ഞുകൊണ്ട് അന്നേരമേ വാങ്ങി വെച്ചു എല്ലാവരും ഉത്സവത്തിന് വേണ്ടുന്ന വാങ്ങിയിട്ട്. അത് ഇപ്പോൾ ഉണ്ട് അല്ലെങ്കിൽ ഒരു 10-50 പായ് എനിക്ക് കുണിയൻ നാട്ടിൽ പോകും. വീടുകളിൽ ഒരു വീട്ടിൽ 2-3 ഇത് തന്നെ മേടിക്കും. അത്രയും ആൾക്കാരുണ്ട് ഓരോരാൾ. അന്നേരം അങ്ങനെയെല്ലാം മേടിക്കും, അവരെ മക്കൾക്ക് കൊടുത്തേക്കാൻ മേടിക്കും. ഇങ്ങനെ കൊല്ലത്തിൽ എനിക്ക് ഒരു 50 പായ് അങ്ങോട്ട് പോകും കുണിയൻ ഭാഗത്ത് അങ്ങോട്ട്. എൻ്റെ അമ്മയുടെ സ്ഥലമാണ് ഇത് ഒന്നിച്ചുള്ളത്. അതിൽ എനിക്ക് വീട് പഴയ വീട് തറവാട് പൊളിച്ചിട്ട് 3 സെൻറ്റിൻ്റെ പേരിലാക്കിയിട്ട് അതിലിപ്പോൾ ഒരു വീടാക്കിയിട്ടുണ്ട്. ഒന്നും ആയിട്ട പണിയൊന്നും ആയിട്ട വാർത്തകൾ ഇട്ടതില്ല. പിന്നെ മക്കളെല്ലാം ഇങ്ങനെ കുറച്ച് തരും. പിന്നെ ഈ പായോണ്ട് തന്നെ നമ്മൾ കയ്യുന്നല്ലോ. അത് വീടിങ്ങനെ ഉണ്ട്. എൻ്റെ മക്കൾ രണ്ടാളും വേറെ പറയുന്നു. മോന് ഇടിയുണ്ട്, ഇടത്തായ വീട് കെട്ടിയിട്ട് ഓന് 2 പമ്പിൾ പറയുന്നു. ഓന് പിന്നെ ഇങ്ങനെ നാടൻ പണി എടുക്കുന്നതാണ്. അന്നേരം ഓൻ്റെ കയ്യിൽ കൂടിയതെന്നെങ്കിലും കല്യാണമോ മംഗളം ഉണ്ടെങ്കിൽ അങ്ങനെ സഹായിക്കും. പിന്നെ മോള് എന്തെങ്കിലും വന്നാൽ ഓടും തരും. മറ്റേതൊന്നുമില്ല. മറ്റൊരു ആങ്ങള ഉണ്ടായി എന്നെ സഹായിക്കുന്നത്. ആങ്ങള പോയി, ഒരു കിഡ്നിക്ക് 2 കിഡ്നിയും പോയതുകൊണ്ട് എൻ്റെത് എൻ്റെ അനിയത്തിനും കൊടുത്തതാണ് ഞാൻ. അങ്ങനെ ഇപ്പം ഇങ്ങനെ പായില് ഇതെല്ലാം ഇങ്ങനെ ഇങ്ങനെ അവർ തന്നാൽ കുറേച്ചാൽ ഇങ്ങനെ കയ്യിൽ നിന്ന് മാത്രമാണ്. പിന്നെ ഈ പായിലെ ഇതെല്ലാം ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കുറേച്ചാൽ പായും ഇതെല്ലാം ഇട്ടിട്ടാണ് ജീവിക്കാൻ പോകുന്നു ജീവിക്കുന്നു. പിന്നെ നമ്മളെ അമ്മേരെ അമ്മയുണ്ട്, എൻ്റെ അമ്മേരെ അമ്മയുണ്ട്, പയ്യാറിന പേര്. ആ അമ്മമ്മ നമുക്കിങ്ങനെ ചെറുപ്പത്തിലേ എല്ലാം പഠിപ്പിച്ചു തരുന്നതാണ് ഈ പായി കുരിയ. പിന്നെ നമ്മളെ അച്ഛത്തനുണ്ട്, അച്ഛത്തന് ഈ കൂട്ടമടയിൽ ഈ കൊട്ടമ്പാളയിലെ ആ കൊട്ടമ്പാള മടയിൽ ഈ കുത്തൂട് ഈ പുഴയിലെല്ലാം മീൻ പിടിക്കുന്ന കുത്തൂട് കൂട് അതെല്ലാം മടഞ്ഞിട്ട് ഇട്ടിട്ട് അങ്ങനെ നമ്മൾ ചെറുപ്പത്തിൽ അന്നേരം ഒരുപാട് കഷ്ടപ്പാടുണ്ടായി നമുക്ക്. അന്നേരം അങ്ങനെയെല്ലാം വീട്ടിട്ട് അന്നേരം ഒരു തോട്ടം മുക്കാൽ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് പൈസ എൻ്റെ അറിവിലില്ല. അതാണ് കിട്ടൽ ഒരു കൊട്ടമ്പാള വിറ്റാൽ ഒരു 10 കഴിഞ്ഞെണ്ണം കൊട്ട ഒരു ആ തോട്ടം മുക്കാൽ കൊണ്ടുവന്നിട്ട് അങ്ങനെ പച്ചേരിയാണ് അന്നത്തെ നമ്മളെ ഇത്. ആ പച്ചേരി മേടിച്ചിട്ടാണ് നമ്മൾ പച്ചേരിയും ഗോതമ്പും മേടിച്ചിട്ടാണ് നമ്മൾ അന്നേരം കഴിഞ്ഞത്. ഈ കൂട് വെച്ച മീനെല്ലാം കൂട്ടിയിട്ട് അങ്ങനെല്ലാം കഴിഞ്ഞൊരു കാലമുണ്ട്. പണ്ടേ എത്ര കഷ്ടപ്പെട്ടിട്ട് കഴിച്ചതാണ്. ഇപ്പം ചോദിച്ചാൽ ഇപ്പം നമ്മൾ ഇങ്ങനെ കുറച്ച് വലുതായിട്ടാകുമ്പോൾ അവർ പിന്നെ കുറേച്ചാൽ നമ്മൾ പണിയെടുക്കാനും ഈ പായിലെ വരുമാനം കൊണ്ടല്ലാന്ന് ഇപ്പം കുറച്ച് പണ്ടത്തെ ഇതൊന്നുമില്ല. അവർ അമ്മമ്മ അച്ചി പിന്നെ അമ്മ എൻ്റെ അച്ഛൻ എപ്പോഴും കിഴക്ക് പണിക്ക് പോലാണ്. കിഴക്ക് പണിക്കിട്ടിങ്ങനെ ഓരോ മാപ്പിളവരെ കീഴിൽ പണിയെടുത്തിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ട് ആഴ്ചക്ക് കൊണ്ടുവന്നിട്ട് പൈസ കൊണ്ടുവന്നിട്ടും പിന്നെ ഇവർ പിന്നെ അച്ഛനും അത്തച്ഛനും അമ്മമ്മയിലും വയസ്സ് പാട് വയസ്സായി. പിന്നെ അവരെയും നോക്കണം. നമ്മൾ 7 മക്കളുണ്ട്. ആ 7 മക്കളിൽ ഒരു മോനില്ല, എൻ്റെ നേരെ ഇതില്ല. മറ്റാറ് മക്കളുണ്ട്. ആ 3 എൻ്റെ നേരെ ഇളയിൽ 4 പെണ്ണാണ്. ആ 4 പെണ്ണിനെ എൻ്റെ ആങ്ങളി എൻ്റെ അമ്മാനും അത് കഴിച്ചു കൊടുത്തിട്ടില്ല. എൻ്റെ അച്ഛനും 3 ആളും കൂടെ അത്രയും ഉണ്ടായിട്ടാ. അങ്ങനെ അവർ കഴിച്ചു കൊടുത്തിട്ട് അവർ പിന്നെ ഓരോ വാർത്തയില്ലേ പെണ്ണുങ്ങളെ കിട്ടൂലല്ലോ മംഗാലം കഴിച്ചാൽ അവരെ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഇപ്പം ഞാൻ നേരത്തെ ആര്യന്ന് പറഞ്ഞ് കൊടുക്കില്ലേ അതെൻ്റെ നേരെ
ഇതാണ് മരിച്ചോൻ്റെ ഇതാണ്. ഓനും ഞാനാണ് ഈ ഓളും ഞാനും ഓളോ രണ്ട് മക്കളാണ് ഇവിടെ നിൽക്കുന്നത്. ഇങ്ങനെ ഇപ്പോൾ ഒരു കൈ റേഷൻ അരിയും ഇങ്ങനെ പണിയെടുത്തിട്ട് പായിട്ടിൻ്റെ എല്ലാം കൊണ്ട് ജീവിക്കണം നമ്മൾ. മറ്റ് വേറെ സാമ്പത്തിക കഴിവൊന്നും ഇല്ല നമുക്കിപ്പോൾ. അമ്മാന്തണെങ്കിൽ അമ്മാന് സുഖമില്ല, അതായത് നടക്കാനോ വർത്താനം പറയാനോ ഒന്നും കഴിയില്ല. പിന്നെ ഒന്ന് സഹായിക്കുന്ന ഒരമ്മ ആങ്ങളയെന്ന് ഓൻ പോയി. പിന്നെ ഒരു ചെറിയ ആങ്ങളയുണ്ട്, ഇട ആങ്ങള. ഓനൊന്നും തരാനില്ല, രണ്ട് പൊമ്മക്കളാന്ന് ഓൻ വേറെ വെള്ളച്ചാലെന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. മറ്റേ ഇങ്ങനെ നമ്മൾ പായിട്ട് ആരും ബുദ്ധിമുട്ടിക്കാനല്ല, മക്കളെയൊന്നും ബുദ്ധിമുട്ടിക്കാൻ, അവരെ പാടും കൊണ്ട് അവർ പോയി അവർ എന്നെ ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ലല്ല. അങ്ങനെ നമ്മളെ ഇപ്പം നമ്മ എന്നെ കുറേശ്ശെ പണി കെട്ടിട്ട് അങ്ങനെ കഴിയുന്നതാണ്. എനിക്ക് നാല് മക്കൾ, മൂന്നാണും ഒരു പെണ്ണും, പിന്നെ ഭർത്താവുണ്ട്, വീടും എല്ലാം ഉണ്ട്. നമുക്ക് അങ്ങനെ പ്രശ്നമായിട്ടൊന്നുമില്ല, നല്ലതിൽ കഴിഞ്ഞു പോകുന്നു. പക്ഷേ അതിൻ്റെ അടുക്ക് വായി വേണ്ടേ, അത് അന്നേരം ഇല്ല. ചെറുതിൽ നമ്മൾ എഴുതി നമ്മൾ പഠിച്ചിട്ട് പോയത് തന്നെ അത് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പണിയെല്ലാം പഠിച്ചതെല്ലാം ഇടുന്നതന്നെ പായിടാൻ, ചെറുതിലേ പായിടുന്നതാണ്. പിന്നെ പിന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോയി, പിന്നെ പിന്നെ ഇങ്ങോട്ട് വരലൊന്നുമില്ല. ആടെ തന്നെ ഉണ്ട്, ആടെയും ഉണ്ട് പായ് വേണ്ടിയിരുന്നവരെല്ലാം. അതുപോലെ അടന്ന് പായ് വേണ്ടിയും പണിക്ക് പോകുമെല്ലാം എല്ലാം ചെയ്യും. പിന്നെ ഇപ്പം വന്നത് ഈ ഇത് തുടങ്ങിയതുകൊണ്ട് ചേച്ചി പറഞ്ഞു ഇങ്ങനെ ഇടിയുണ്ട്, അതുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ വന്ന് ഇവരിപ്പം കൂടി. മുമ്പല്ലാന്നെങ്കിൽ ഒരു രണ്ട് പായിടാൻ പറ്റും ഒരു ദിവസം, ഇപ്പം ആവില്ല. ഇപ്പം ഒരു പായി തന്നെ ആവാൻ ആവില്ല, സമയമില്ല ഇപ്പം. അതുകൊണ്ട് ഒരു പായിട്ടാൽ ചില സമയത്ത് എന്നെ പായി തന്നെ ഇടുന്നതാണെങ്കിൽ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തരും പണിയെടുക്കാനിട്ട് പിന്നെ ഒന്നും ആവില്ല. പിന്നെ അങ്ങനെ ഒരു പായി ആവില്ല ഒരു ദിവസം. എൻ്റെ നാട് ഇത് തന്നെയാണ്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ മംഗലാരം ആണ് താമസം. പിന്നെ അവിടുന്ന് ഇപ്പോൾ ഭർത്താവിൻ്റെ റിട്ടയർഡ് ആയതിനു ശേഷം നാട്ടിലായിട്ട് വന്നു. നാട്ടിൽ വന്നു പിന്നെ അങ്ങനെ കുറേ ആയിട്ടാകുമ്പോൾ പിന്നെ മാതേച്ചി ഇങ്ങനെ പറഞ്ഞൊരു പായൻ്റെ ഇതിൻ്റെ പഞ്ചായത്തിൻ്റെ ഒരു വക വന്നിട്ടുണ്ട്, നീ ഇതിൽ ചേരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നമ്മൾ ആ ചേരല്ലോ, നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേർന്ന് ചെയ്തു. ആദ്യം കുറച്ച് അറിവ് കുറവായിരുന്നു, ഇപ്പോൾ ഇവരിപ്പോൾ ചേർന്നിട്ട് അറിയും, അറിയാൻ പറ്റും. അമ്മ ഓലം അരിയും മുറി പിന്നെ പായമടി എല്ലാം ചെയ്യും. അച്ഛൻ കൃഷി പണിയാണ്, അച്ഛനും നമ്മളെ കൂടെ ചെയ്യും. അപ്പോൾ അങ്ങനെ അമ്മേൻ്റെ കൂടി ഇവരൊക്കെ എല്ലാം ചേർന്നിട്ട്, അച്ഛൻ്റെ അമ്മയുണ്ടായിരുന്നു അക്കാലത്ത്, അറിയാം, മരിച്ചു കുറേ കൊല്ലായി. അങ്ങനെ അവർക്കും കൂടി കുറച്ച് പണിയെല്ലാം പഠിച്ചു. ഇപ്പോൾ അങ്ങനെ കുറേ കാലം മാറി നിന്നുകൊണ്ട് എന്നാലും അറിയാം, പണി ചെയ്യും. ഇവരെ കൂടെയൊക്കെ ചെയ്തിട്ട് അറിയാൻ പറ്റും. മറന്നിട്ടില്ല പണി, പണി അറിഞ്ഞിട്ടും പിന്നെ കുറേ മാറി നിന്നതിലും വീണ്ടും വന്നിട്ട് ഞാൻ ഇത് ചെയ്തു. ഇവർ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കണ്ട, അപ്പോൾ നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. ഓല മുറിക്കണേ അതും ചെയ്യുക, പിന്നെ അത് വൃത്തിയാക്കിയിട്ട് മുള്ളെല്ലാം എടുക്കണ്ടേ അതും ചെയ്യുക, പിന്നെ എന്താ പായമടയുക ഇതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂടി ഇപ്പം ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്നല്ല, ആദ്യം ചെയ്തിട്ടുണ്ട്. ആദ്യച്ചില് പറഞ്ഞിട്ട് അറിയാം. എൻ്റെ വീട് ഇവിടെ തന്നെ, വീട് കണ്ണത്. പിന്നെ എൻ്റെ മൂന്ന് മക്കളുണ്ട്, ഭർത്താവ് മരിച്ചുപോയി. പിന്നെ ഒരു സുഖമില്ലാതെന്നുള്ളുണ്ട്. മോൻ കല്യാണം കഴിച്ച് വേറെ പോയി, മോള് പോയി. ഞങ്ങളെ സുഖമില്ലാതെ ഒരു ചെറിയ മോളുണ്ട്. അവളും ഞാനിപ്പം താമസം വീട്ടിൽ ഏച്ചിരപ്പുരം. ബ്ലോക്കിൽ നിന്ന് 4 സെൻറ്റ് സ്ഥലം വീടും പാസ്സായിന്. ആ സ്ഥലം വീട് പൂർത്തിയായിട്ടാ, പൂർത്തിയായതുകൊണ്ട് ഏച്ചിരപ്പുരം നിൽക്കുന്നത് താമസം. വീട് അപ്പുറം പാട് പണിക്കൂലിയെല്ലാം ആയി, കടത്തൂലിന് പാടുവാണ്, റോഡില്ല. അതുകൊണ്ട് ആ വീട് പൂർത്തിയായിട്ടില്ല. ബ്ലോക്കിൽ നിന്ന് 3 ലക്ഷം പാസ്സായതാണ്. പാസ്സായിട്ട് വീട് ഒന്നായിട്ടൊന്നല്ല, ഇങ്ങനെ ചുമര് കെട്ടി വെച്ചതില്ല. ഇനി അത് വാർക്കണമെങ്കിൽ ഒരു പൈസ തന്നാലേ വാർക്കാൻ കഴിയും. അത് വാർത്ത് കഴിഞ്ഞാലേ അവർ പൈസ തരും എന്ന് പറഞ്ഞു. അതുകൊണ്ട് വാർത്തിട്ടില്ല. അങ്ങനെ ഉണ്ടാവുക മിച്ചോമി കിട്ടിയതാണ് 25 സെൻറ്റ് സ്ഥലം. പിന്നെ 10-15 വല്ലായി കിട്ടിയിട്ട് പിന്നെ ഭർത്താവ് മരിച്ചത്. പിന്നെ എനിക്ക് പോകാനൊന്നും കഴിയും. ദൂരെ സ്ഥലമാണ് വെള്ളവറ. എനിക്ക് സ്ഥലം തന്നെ അറിയില്ല. ഭർത്താവാണ് എൻ്റെ എല്ലാം ചെയ്തത്. അവസാനം വീട് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അത് വിറ്റു. ആ വിറ്റിട്ട് രേഖയെല്ലാം ചെയ്തിട്ടാകുമ്പോൾ അവസാനമൊക്കെ അവർ പൈസ തരുന്നില്ല. എന്നിട്ട് അത് പയ്യന്നൂർ പോലീസ് സ്റ്റേഷന് കേസെല്ലാം കൊടുത്തിട്ട് കുറേശ്ശെ തന്നിട്ട് ഇനിയും പൈസ തരണം. അവർ പൈസ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് സ്ഥലം വിൽക്കാൻ കഴിയാന്നുകൊണ്ട് പൈസ തരില്ല എന്ന് പറയുന്നു. അതിന് സ്ഥലത്തിൻ്റെ പൈസ എനിക്ക് വേഗം കിട്ടണം. കിട്ടാൻ വേണ്ടിട്ട് 1.5 ലക്ഷം കിട്ടിയിട്ട് കഴിഞ്ഞ സ്ഥലത്തിന് അവർ രജിസ്റ്റർ ചെയ്തിട്ട് 1.5 ലക്ഷം തരാമെന്ന് പറഞ്ഞാൽ തന്നിട്ട് ഇതുവരെ ആ പൈസ കിട്ടാൻ്റെ അത്ര. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ വീട് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അത് നഷ്ടത്തിന് വിറ്റത് തന്നെ. എൻ്റെ അവസാനം അവരെന്നെ പറ്റിച്ചു. ദല്ലാളിമാർ പൈസ എല്ലാം വാങ്ങി. വാങ്ങിയ ആൾ പറയുന്ന അവർ പൈസ തരാണ്ട് നമുക്ക്. ദല്ലാളിമാർ ഇവരോട് പോയിട്ട് പൈസ എല്ലാം വാങ്ങി ഞാനറിയാതെ. ഞാനത് അറിയുന്നില്ല. കുട്ടിക്കാലം എൻ്റെ അമ്മേരമ്മ
പഠിപ്പിക്കും. അമ്മേരമ്മയും അമ്മേനും പായി മാടിന്ന് പഠിച്ചിട്ട് അങ്ങനെ ഞാൻ പഠിച്ചതാണ്. അമ്മരപ്പരും അമ്മേരപ്പരം കൂട്ടിയിരിക്കും, പായയിടം പഠിച്ചിട്ട് ആ പായര നെയ്ത്ത് ഇപ്പം തുടരുന്നുണ്ട്. അങ്ങനെ അമ്മമ്മ പഠിപ്പിച്ചു തന്നാണ് നമ്മൾ പായി മാടയാൻ വേണ്ടിയിട്ട്. പായി മാടയിൽ തന്നെ ഇപ്പോഴും ആ തൊഴിൽ തന്നെ ഇപ്പോൾ എടുക്കുന്നത്. നടുവേദന കാലരക്കതായ വേദനയാണ്. പണിയെടുക്ക നടക്കാന്നെങ്കിൽ നടക്കുമ്പം വേദന കൊണ്ട് നടക്കാങ്ങനെ ഇപ്പം ഡോക്ടറെ കാണിച്ചിട്ട് ഗവൺമെൻറ് ആശുപത്രി കാണിച്ചിട്ട് ഗുളിക കഴിക്കുന്നുണ്ട്. അതിന് വേറെ വാങ്ങണമെങ്കിൽ ഒരു കഴിവില്ല. അങ്ങനെ എൻ്റെ ജീവിതം. ഇപ്പം എൻ്റെ വീട് അന്നൂരാണ്. എന്നെ കല്യാണം കഴിച്ചുകൊണ്ടെന്ന് പാലത്തറ. തച്ചൻ കണ്ണൻ്റെ മോനാണ് ഗോവിന്ദൻ എന്ന് പറഞ്ഞിട്ട് എന്നെ കല്യാണം കഴിച്ചുകൊണ്ടുവന്നത്. എനിക്ക് മൂന്ന് കുട്ടികൾ. വീട് 10 വർഷത്തോളമായി വീട് ഇങ്ങനെ എടുത്തിട്ട് പൂർത്തീകരിച്ചിട്ടാണ് ഇതുവരെ ഇങ്ങനെ ഉണ്ടത്രേ. പിന്നെ എൻ്റെ മോൻ ഇങ്ങനെ തെയ്യെല്ലാം കിട്ടുന്നതാണ്. അച്ഛൻ്റെ പാരമ്പര്യമാണ്, ഭർത്താവിൻ്റെ അച്ഛൻ്റെ. എൻ്റെ മോൻ്റെ പേര് ഷിജിൻ. ഷിജിൻ പാലത്തര പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലോ. അപ്പോൾ ഇപ്പോൾ നല്ല തെയ്യം കിട്ടുന്നുണ്ട്, വിഷ്ണുമൂർത്തി കിട്ടുന്നുണ്ട്, കരിഞ്ഞാമണ്ടി കിട്ടുന്നുണ്ട്, പിന്നെ മടിച്ചാമണ്ടി കിട്ടുന്നുണ്ട്, എല്ലാ തെയ്യവും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇതുവരെ തെയ്യത്തോട് നല്ല ഇലനെ ഉണ്ടായത്. അപ്പോൾ പഠിച്ചിന്, പിന്നെ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടും, പിന്നെ അവനിപ്പോൾ സപ്ലൈയിൽ പോയിക്കൊണ്ട് നിന്നതാണ്. ഇപ്പോൾ ഈ തെയ്യം കാരണം അവൻ ലീവ് എടുത്തിട്ടാണ് ഇല്ലത്. ഇത് തെയ്യം കഴിഞ്ഞപാട് അവൻ സപ്ലൈയിലേക്ക് പോകും. അങ്ങനെയാണോ ഇങ്ങനെ ഇപ്പോൾ തെയ്യത്തിൻ്റെ സീസണാണെന്നല്ല, സീസൺ കഴിഞ്ഞാൽ അവന് പണിക്ക് കയറാനാവുമല്ലോ. ഞാൻ പഠിച്ചിന് എൻ്റെ അമ്മേരെ അടുത്ത് നിന്നാണ്. എൻ്റെ അച്ഛൻ്റെ അമ്മയാണ് എനിക്ക് പായി പഠിപ്പിച്ചു തന്നെ. അപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഇടുന്ന ഭർത്താവിൻ്റെ അമ്മ, ഭർത്താവിൻ്റെ ഇളയമ്മ, അങ്ങനെ എല്ലാവരും കൂടെ പായി ഇടുന്നുണ്ടായിരുന്നു. ഞാൻ അവരുടെ കൂടെ പായി ഇടലുണ്ട്. അങ്ങനെ അവരുടെ കൂടെ പായി വെക്കാനും ഞാൻ കൊണ്ടു അവരുടെ കൂടെ പോയിട്ടുണ്ട്. പിന്നെ ഇപ്പം കുറച്ച് കാലമായി അമ്മയും അച്ഛനും പിന്നെ ഇളയമ്മയിലും പോയതിന് ശേഷം ഇപ്പം മാതേട്ടിയാണ് പായിൻ്റെ ആൾ. അപ്പോൾ മാതേട്ടിയുടെ കൂടെ നിന്നിട്ട് ഇപ്പം നമ്മൾ കുറച്ച് ആവുന്ന പോലെ നമ്മൾ പണി പായി ഇടും. തിരക്കും മുള്ളാളിയും പിന്നെ പായി ഇല ഇത് മുറിക്കാൻ ഓല മുറിക്കാനും ഇതെല്ലാം പോവും. ഇപ്പം കുറച്ച് നാളായിട്ട് നമ്മളിപ്പോൾ ഈ ഒരു പായിരയില്ല നിൽക്കുന്നത്. ഇനി നമുക്ക് ഇല്ല, ഇനിയിപ്പോൾ മാതേട്ടിയുടെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നിലെ തലമുറകൾ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടി മാതേട്ടി എല്ലാവരും പഠിപ്പിക്കുന്നു. ചെറിയ കുഞ്ഞുങ്ങളെ ആയാലും വലിയവരായാലും എല്ലാവരും പഠിപ്പിച്ചിട്ട് അങ്ങനെ ഓല മുറിക്കാനും പായി ഇടാനും ഉള്ളു കളയാനും എല്ലാം പഠിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പായി ഇട്ടാൽ നമ്മളെ കയ്യിൽ തന്നെ പൈസ വരില്ലേ. ആ പൈസ ഇപ്പം നമ്മൾ ഒരു കുടുംബശ്രീ വെക്കാനോ വേറെ എന്തെങ്കിലും ആവശ്യത്തിനെല്ലാം നമ്മൾ എടുക്കും. പിന്നെ മറ്റുള്ള ആവശ്യങ്ങളെല്ലാം നമ്മൾ ഭർത്താവും മോനും എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് അങ്ങനെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പായി ഇട്ട പൈസ ഇപ്പം നമ്മളെ കയ്യിൽ തന്നെ ഉണ്ടാവില്ലേ. അതെന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ കുടുംബശ്രീയോ വേറെ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും അങ്ങനെ നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലെ പൈസ ഉണ്ടാവും. എനിക്ക് ഏറ്റവും നല്ല നാടും സ്ഥലവും എല്ലാം കൊണ്ട് ഇടിയാണ് എനിക്കിഷ്ടം. എന്താ വെച്ചാൽ എല്ലാ കാര്യത്തിലും ഒരു നമുക്കൊരു 10 വർഷം ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ നമുക്കൊരു ഒരു ഓല മുറിക്കാൻ പോയാലും നമുക്കൊരു കുറച്ച് ഓല മുറിച്ച് കൊണ്ടുവന്നിട്ട് നമുക്കെന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ നാട്ടിലെ ആവില്ല. നമ്മളെ നാട്ടിൽ അങ്ങനെ ഓലയൊന്നുമില്ല. നമ്മളെ നാട്ടിൽ നിന്ന് ഓല മുറിക്കാൻ ഈ നാട്ടിലേക്കാണ് വരല്ലേ. പല നാട്ടിലൊക്കെ പോലെ കൗവായിലും പിന്നെ പാലത്തര അങ്ങനെയെല്ലാം വന്നിട്ടാണ് ഓല മുറിച്ചിട്ട് കൊണ്ടുപോലെ. എൻ്റെ അമ്മയിൽ പായി ഇടുന്നത് തന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മ, ഇപ്പം അച്ഛൻ്റെ അമ്മയൊന്നും ഇല്ല, അങ്ങനെ അവരെല്ലാം പായി ഇടുന്ന ആൾക്കാരാണ്. അവർ ദൂരത്തുനിന്ന് നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ ഓലയൊന്നുമില്ല. ഈ നാട്ടിൽ വന്നിട്ടും പുറം നാട്ടിൽ പോയിട്ടെല്ലാം ഓല മുറിച്ച് കൊണ്ടുവന്നിട്ട് പായി ഇടല. എൻ്റെ അമ്മയെല്ലാം അങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഇപ്പോൾ എൻ്റെ അമ്മ ഇപ്പോൾ കൗവായിൽ പോയിട്ടാണ് ഓല മുറിച്ച് കൊണ്ടുവന്നിട്ട് പായി ഇടുന്നത്. നമ്മളാ നാട്ടിൽ അങ്ങനെ ഓലയൊന്നുമില്ല. കുട്ടിക്കാലത്ത് എന്ന് വെച്ചാൽ അമ്മയും അമ്മമ്മയും അമ്മയെല്ലാം ഇടും, പക്ഷേ അവരത്ത് ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ ഞാൻ ചെറുപ്രായത്തിൽ കല്യാണം കഴിച്ച് പോയി. ആ കല്യാണം കഴിച്ച വീട്ട് അവരൊക്കെല്ലാം പായ് വിടലല്ലേ ജോലി, പള്ളിക്കുളം അങ്ങോട്ട് പായ് വിടലല്ലേ ജോലി. അങ്ങനെ അവർക്കിന്ന് പഠിച്ചതാണ് ഞാൻ. ഞാൻ സ്വന്തമായിട്ട് അങ്ങനെ പഠിച്ചല്ല, കണ്ടിട്ട് അവരിടുന്ന് കണ്ടിട്ട് ഞാൻ പഠിച്ചു പഠിച്ചത്. പിന്നെ പിന്നെ ഞാൻ വേറെ പോയി, മക്കളെയും കൊണ്ട് വേറെ എല്ലാം പോയി. ഇപ്പോൾ എൻ്റെ മോന് വാടക നിൽക്കുന്നുണ്ട് പെരളത്ത് നിന്ന്. അവൻ്റെ ഇപ്പം ഞാൻ നിൽക്കുന്നത്. അവരെല്ലാം തെയ്യക്കാരാണ് രണ്ടാൾ, രണ്ട് മക്കൾ തെയ്യക്കാരാണ്. മറ്റൊരുത്തനിങ്ങനെ സാധാ പണിക്കെല്ലാം പോകുന്ന ആളന്നെ, പക്ഷേ വലിയ ജോലിയൊന്നും ആർക്കും ആയിട്ടില്ല. ചെറിയ മോൻ പുറത്തേക്ക് പോകാൻ എല്ലാം ആയിട്ടുണ്ട്. നമ്മളെ തൊഴിലേ മുന്നോട്ട് കൊണ്ടുപോകണം. ആദ്യമേച്ചി ഇല്ലെടുത്തോളം കാലം നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോവാം. എടങ്ങൊരു പായ ഇടുന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കും. നന്നേരം ഞാൻ പെരളത്തുണ്ടാകുമ്പോൾ ഞാൻ ഇവിടെ വരും. പക്ഷേ ഇപ്പോൾ ഇവിടെ അടുത്തായതുകൊണ്ട് ഞാൻ ദിവസം വന്നിട്ട് ഇടുന്ന മാതിച്ചെറുപ്പുരം കൂടിയിട്ട് മാതിരി യൂണിറ്റാണ്. ഞങ്ങൾ രണ്ട് ടീച്ചർമാരും കുറേ കുട്ടികളെല്ലാം പഠിപ്പിച്ചു, അവരെല്ലാം പഠിച്ചു, എല്ലാം നന്നായിട്ട് പഠിക്കുന്നുണ്ട്. പഠിക്കുന്നവരുണ്ട്, കുറച്ച് പഠിച്ച ആളുണ്ട്. അവർ പായയിട്ട് തന്നിട്ടുണ്ട്. അതിൽ ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോയിട്ട് കുറച്ച് കൊണ്ടുപോയി വിറ്റു. ഒക്കെ ഇങ്ങനെ ഇത് തൊഴിൽ മുന്നോട്ട് പോകണം ആദ്യമായിട്ടിപ്പം എന്നില് വിചാരം ഇനിയില്ലോ. അതന്നെ കൈത പോലെയാണ്, അത് നല്ല കാര്യമല്ലേ. അതെല്ലാം കൊത്തി കുണിയാൻ അങ്ങോട്ട് നല്ലതെല്ലാം കൊത്തി കളയുന്നുണ്ട്. പക്ഷെ അത് ഇവർക്ക് മാതേച്ചി എല്ലാവരും ഇടപെട്ടിട്ട് എല്ലാം ആക്കി. ഇനി ഇപ്പോൾ ഇപ്പം ഇപ്രാവശ്യം അവരെല്ലാം കൊത്തി. അപ്പുറത്ത് നല്ല മുങ്ങത്ത് നല്ല ഓലയെല്ലാം കൊത്തി കളഞ്ഞു. പക്ഷെ അതൊരു നഷ്ടം തന്നെ നമുക്ക്. പിന്നെ അത് ആദ്യം വെച്ച് പിടിപ്പിക്കാൻ കഴിയില്ല. വെച്ചാലും ഈ തോട് എല്ലാം തന്നെയല്ലേ.
അന്നേരം അത് വൃത്തിയാക്കുമ്പോൾ അവരാദ്യം കൊത്തുന്ന് പറഞ്ഞാലൊന്നും അവരനുസരിക്കുന്നില്ല. അങ്ങനെയും ഒരു വിഷമമുണ്ട്. അത് തന്നെ നമുക്ക് ഇതിനോട് മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കളിക്കുന്നത്. നമുക്കിതും കൊണ്ട് മുന്നോട്ട് പോകുക തന്നെ വേണം. എന്നുവെച്ചാൽ വേറെ ഇപ്പം നമുക്കതിന് കുറേ കാലം കഴിഞ്ഞ് വേറെ തൊഴിലൊന്നും കയ്യിലല്ല. പക്ഷെ ഇതായാൽ നമുക്കൊരു വേഗം ഒരു അത്യാവശ്യത്തിനൊരു പായ ഇറങ്ങും ചോദിച്ചാൽ പെട്ടെന്ന് കൊടുക്കുകയും ചെയ്യുക, ഇട്ടിട്ട് കൊടുക്കുക. ദിവസം ഒരു പായ മടഞ്ഞാൽ ഇറങ്ങാൻ അത്യാവശ്യം കറണ്ടെങ്കിലും നമുക്ക് കൊടുത്തൂടെ. അങ്ങനെ ഒരു നല്ലൊരു തൊഴിൽ തന്നെ ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. ജനിച്ച് വളർന്ന കണ്ടത്ത് ജനിച്ചത്, പാൽത്തറ വളർന്നത്. അച്ഛൻ്റെ പേര് പണക്കാച്ചേരി കുഞ്ഞിരാമൻ, അമ്മയുടെ പേര് ചെറുക്കണിച്ച് പയ്യാറ്. മക്കള് ഒന്ന് ഗിരീശൻ, ഒന്ന് പ്രദീപൻ, ഒന്ന് ബിജു, ഒന്ന് മോള് കല്യാണം കഴിഞ്ഞ് പോയി. മോൻ ഒരുത്തൻ രണ്ടാമത്തെ മോൻ കല്യാണം കഴിച്ചു. പിന്നെ ഞാനിവിടെ പണിക്കൊന്നും പോലല്ല. ഇപ്പം കുറച്ച് നാളേ രണ്ട് മൂന്ന് കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് പണിക്കല്ല. കാല് വേന, ഷുഗർ, പ്രഷർ, പിന്നെ ശ്വാസം മുട്ട്, അതുകൊണ്ട് എവിടെയും പോയില്ല. അങ്ങനെ സുഖമില്ലാണ്ട് ഇങ്ങനെയല്ലേ. ഇവളപ്പുറം കൂടി കുറേ ചെന്തെങ്കിലും ചെയ്യും. നമ്മൾ സ്വന്തമായിട്ടൊരു വീടുണ്ടായിട്ട ആദ്യം 10 സെൻറ്റ് സ്ഥലം ഇങ്ങനെ കുടികാവാശം വേണ്ട കിട്ടിയതാണ്. അങ്ങനെ വന്നത് ആടെ അമ്മയുടെ വീട്ടിൽ. ഇപ്പം നമ്മ ഇട സ്വന്തമായിട്ട് കുറച്ച് ഒരു 10 സെൻറ്റ് സ്ഥലം എടുത്തിട്ട് നിൽക്കുന്നു ഇട പാൽത്തറ. മറ്റ് വല്ല പുരോഗതിയൊന്നും നമുക്കില്ല. വല്ല പുരോഗതി വേണ്ടേ? ഒന്നുമില്ല. ഇങ്ങനെയുള്ള ഒരു ജീവിതമാണ്. വീട് നമുക്ക് മര്യാദയ്ക്കായിട്ട നനക്ക് വീടായിട്ട വീടിങ്ങനെ എടുത്തിട്ടിട്ടുണ്ട്. ഇപ്പോൾ ആയിട്ട അതിന് പണി പാടുണ്ട് അത്ര. അങ്ങനെ അറിയുണ്ട് അമ്മരമ്മ അങ്ങനെ എടുക്കുന്നത് കണ്ടിട്ട് അങ്ങനെ പഠിച്ചു. ഈ പച്ചവള കയറിയിട്ട് നമ്മ അങ്ങനെ പഠിച്ചു. തെങ്ങിൻ്റെ വള അവരൊക്കെ എടുക്കുന്നത് കണ്ടിട്ട് അങ്ങനെ പഠിച്ചു. പച്ചവള കയറിയിട്ട് അങ്ങനെ പായിടാൻ പഠിച്ചു. പിന്നെ ഇപ്പം അത് തുടങ്ങാനാവുന്നില്ല എന്ന് പറഞ്ഞ് ഇത്ര വെള്ളത്തിൽ നമ്മൾ പോയിട്ട് ഓല കൊത്തിയിട്ട് കൊണ്ടുവന്നിട്ടും വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് അമ്മ പായിടൽ ഇത്ര വെള്ളത്തിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ കറക്കുന്നു. അങ്ങനെ ഞങ്ങളെ ജീവിതം ഉണ്ടായിനി. ഞാൻ പാൽത്തര തന്നെ പഠിച്ച് വളർന്നതും പഠിച്ചതല്ലോ. പിന്നെ പ്രീ ഡിഗ്രി വരെ പഠിച്ചിന്. അച്ഛനും അമ്മയും ഇല്ല. ഇപ്പം ഭർത്താവ് നമ്മൾ 20-22 വർഷം ഒന്നിച്ച് ജീവിച്ചു. പിന്നെ അസുഖമായിട്ട് മരണപ്പെട്ടു. ദുബായിലുണ്ടായിന്. പിന്നെ മക്കളൊന്നുമില്ല. ഞാനിപ്പം അമ്മയുടെ കൂടെ ഉണ്ടായിന്. അമ്മ ഇപ്പം മരിച്ചു. ഇപ്പം സഹോദരങ്ങളുണ്ട്. പിന്നെ അഞ്ച് പെണ്ണുവരാണോ നമ്മ എൻ്റെ അമ്മക്ക്. പിന്നെ എൻ്റെ അനിയൻ 2 വർഷം മുമ്പിലേ മരിച്ചു അസുഖമായിട്ട് തന്നെ. പിന്നെ എല്ലാവരും കല്യാണം കഴിഞ്ഞ് ഒരിച്ചിരി വീട് ഇവിടെ തന്നെ. 4 ആളും ദൂരം ദൂരം തന്നെ കല്യാണം കഴിച്ചിട്ട് ഞാൻ തനിച്ച് തന്നെ നിൽക്കുന്നു. സഹായത്തിന് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് വെല്ലമ്മയുണ്ട്. അവർ പേര് രാത്രിക്കെല്ലാം. പിന്നെ ഞാനിപ്പോൾ സൊസൈറ്റി ഇപ്പം ആക്കിയതാണ്. അത് അതിൻ്റെ കൺവീനറാണ്. അതുമായിട്ട് നമുക്ക് ഗ്രൂപ്പായിട്ടുണ്ട്. 2 ഗ്രൂപ്പായിട്ട് തരച്ചിന് അവരെ മസ്റ്ററോളൊപ്പിടാനും ഹാജറിൻ്റെ അറ്റൻഡൻസ് അതെല്ലാം ആക്കാനാണ് എൻ്റെ ഇത്. ഇത് പഞ്ചായത്തിൻ്റെ ഫണ്ടാണ്, SC ഫണ്ട്. എത്ര ഒരു നിശ്ചിത തുക നീക്കി വെച്ചിട്ടുണ്ട് നമ്മളെ പഞ്ചായത്ത് SC ക്ക്. അതിന് പിന്നെ പണ്ടേ ചെയ്ത ഒരു നമ്മളെ കുലത്തൊഴിലില്ലേ, അത് അന്യം നിന്ന് വേണ്ട വിചാരിച്ചിട്ട് അങ്ങനെ ഒരു സംവിധാനമാക്കിയിട്ട് അതിൽ 4 ടീച്ചർമാരും അതിൻ്റെ കീഴിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കുട്ടികളെ എന്ന ഉദ്ദേശം. ആ ചെറിയ തലമുറയായിട്ട് അത് തുടർന്ന് പോകണമെന്നില്ല ഉദ്ദേശം. അത് അങ്ങനെ പിന്നെ 4 ടീച്ചർമാർ അതിൻ്റെ കീഴിൽ പഠിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളും ഉണ്ട്. അവരെല്ലാം ആഴ്ചക്ക് വന്ന് എന്തെങ്കിലും ചെയ്യും. പായര പരിപാടി തന്നെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഈ തുകയുണ്ടൊന്നും ആവില്ല. ഇത് നമ്മളെ ഇത് തൊഴിൽ നഷ്ടപ്പെടേണ്ട അല്ലെങ്കിൽ ഇത് കുലത്തൊഴിൽ നഷ്ടപ്പെടേണ്ട എന്ന ഉദ്ദേശത്തിലാണ് അവർ നമുക്കൊരു ഇത് ഒരു പരിപാടി ആക്കി തന്നത്. അമ്മയും രാവിലെ 8:30 ആകുമ്പോൾ പായി ഓല മുറിക്കാൻ പോകും. അങ്ങനെ അത് ഓല മുറിച്ചൊരു 12-1 മണിയെല്ലാം ആകുമ്പോൾ എത്തും. അത് പിന്നെ മുള്ളു കളഞ്ഞ് വെയിലത്തിട്ട് ഉണക്കി ഒരു 4-5 ദിവസം അത് ഉണങ്ങി കിട്ടിയ മഴ വന്നാൽ പിന്നെ അത് കുറച്ച് ഇത് താമസം പിടിക്കും. അങ്ങനെ ചെയ്ത് അമ്മ പായി ഇട്ടിട്ട് നമ്മൾ വിൽക്കാൻ പോകണം. അമ്മ തന്നെയാണ് നമ്മ നേരം 7ാം ക്ലാസ് പഠിക്കുമ്പോൾ ആണ് പായ് വിൽക്കാൻ പോകുന്നത്. അന്നേരം 12 റുപ്യയിൽ പായിൽ പായ്ക്ക് എൻ്റെ ചന്തി പോയിട്ട് പായ് വിരിക്കും. ഒരാൾ എടുക്കും, ഒരാൾ എടുക്കൂല. ഒരു 10 റുപ്യക്ക് തരുമോ വെച്ചു. അന്നേരം നമ്മൾ വിചാരിച്ചത് 10 റുപ്യനെക്കാട്ടി 12 റുപ്യ ഇട്ട് ആ കാലത്ത് നമുക്ക് വലിയ കാര്യമല്ലേ. എന്നാൽ നമ്മൾ വീടുകളിൽ പോകും. ഞാനും ഇളയമരം മോളിലും കൂടി പായ് വിൽക്കാൻ പോകും. അങ്ങനെ നമ്മൾ പായും വിറ്റ് വന്നിട്ട് ഒരു പൊറോട്ടയും ഒരു സാമ്പാർ കറിയും ഒരു കണ്ണാട്ടൻ്റെ ഹോട്ടലിൽ നിന്നാണ് നമുക്ക് കിട്ടൽ. എന്നിട്ട് അങ്ങനെ അത് കണ്ണാട്ടം പറയും 5 റുപ്യ ഇങ്ങ് തന്നാൽ മതി. അങ്ങനെ 5 റുപ്യയും കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് ബാക്കിയിലെ പൈസയും കൊണ്ട് വന്ന് അങ്ങനെ കൊടുക്കും.
പിന്നെ അമ്മേരപ്പെല്ലാം കൂടിയിട്ട് നമ്മൾ എല്ലാ സഹായം ചെയ്യും പായിടാം. പിന്നെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെ, അച്ഛനും അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അങ്ങനെ നമ്മളെ ഈ വഴിക്ക് എത്തിച്ച്. ഇപ്പം ഇളയമ്മ അച്ഛൻ പിന്നെ ഇളയപ്പനെല്ലാം കൂടിയിട്ടാണ് ഈ റോഡ് സൈഡ് വരെ ഇത് നട്ടുണ്ടാക്കുന്ന മുണ്ടോല. കാരണം വെച്ചാൽ ആ മുണ്ടോലയാണ് നമ്മളാകെ ജീവിതാശ്രയം. കാരണം വെച്ചാൽ അത് നമുക്കില്ലെങ്കിൽ നമുക്കൊരു വേറൊരു നാൾ പണിക്ക് പോകാനാവില്ല. അത് കാരണം വെച്ചാൽ അത് ആകുമ്പോൾ നമുക്ക് വീട്ടിലിരുന്നിട്ട് ഇനി മഴ ഏത് മഴക്കാലത്തും വർഷത്തിലായാലും നമുക്ക് വീട്ടിലിരുന്ന് അത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ റോഡ് പിന്നെ വീതി കൂട്ടിയോണ്ട് നമുക്ക് ഓലയില്ല. ഇപ്പം കണക്ക് പറഞ്ഞാൽ ഇപ്പോൾ ഓലയില്ല. ഇപ്പോൾ എടലോ പോയിട്ടാണ് ഓല വണ്ടിക്കാന്ന് കൊണ്ടിരുന്നത്. ഓല ദൂരത്തന്നെ പോയിട്ടാ കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു 600-800 rupees വണ്ടിക്ക് കൂലി കൊടുക്കണം. ഇപ്പോൾ അത് മുറിച്ചിടുന്നവർക്ക് കൂലി കൊടുക്കണം. ഇതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൽ നമുക്ക് ഇപ്പോൾ ആയി ഇട്ട് ഇത്ര ആയി അവസാനം കിട്ടുന്നില്ല, ഒന്നുമില്ല, മെച്ചം വേണ്ടേ, ഒന്നുമില്ല. ഇളയമര കാലശേഷം ഇത് നമുക്ക് ചെയ്യണമെങ്കിൽ ഇളയമയാണ് നമുക്കിതെല്ലാം പിന്നെ ഓല പിന്നെ മുറിക്കാനും പഠിപ്പിച്ച്, ഇപ്പം പിന്നെ കുട്ടികളെ പിന്നെ മുള്ള് കളയാനും പഠിപ്പിച്ച്, തിരക്കാനും പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അത് കൊടുത്ത് കാണിച്ചാൽ അവർ ഭാവി ഇനി ഇളയമര കാലശേഷം അവരെ ഇത് ചെയ്യേണ്ടത്. കാണിച്ചാൽ ഇതിപ്പം അതിൻ്റെ ഇടക്ക് വേറൊരു ജോലി ചെയ്യുന്നെങ്കിലും ഇത് ചെയ്തെന്ന് വെച്ചാൽ കാണിച്ചാൽ നമുക്കൊരു വരുമാനം ഇതേ ഇല്ലു, വേറൊരു മാർഗ്ഗമില്ല. ഇപ്പം മഴക്കാലത്ത് പണിയിലെങ്കിൽ ഇതന്നെ നമ്മൾ ജീവിതാശ്രയം, വേറൊരു ആശ്രയമില്ല. എൻ്റെ കുട്ടിക്കാലത്ത് അച്ഛൻ്റെ അമ്മേരും കൂടെ ഓല ശേഖരിക്കാൻ പോയ ചെറിയ പ്രായത്തിലേ പോയിട്ടുണ്ടായിരുന്നു. അന്നൊരുപാട് ഓലകളുണ്ടായിരുന്നു, പുഴക്കരക്ക് മറ്റേ സ്ഥലങ്ങളിലായിട്ട് വെച്ചുണ്ടാക്കിയതുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഏത് സമയത്ത് പോയിട്ട് നമുക്ക് എടുത്തിട്ട് വരാനുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു. പക്ഷെ ഇന്നലെ അതെല്ലാം മാറി, എല്ലാം വളപ്പിൻ്റെ അവർ കൊത്തിക്കളയാക്കുകയെല്ലാം ചെയ്തു. ഇപ്പോൾ നമുക്കങ്ങനെ ഇല്ല. ഇപ്പോൾ നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ഓല വാങ്ങിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് മുമ്പേ തോലയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ മുമ്പ് നമുക്ക് ഇഷ്ടംപോലെ നല്ല ഇതായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ചാൽ ആ പൈസ കൊണ്ടുവന്ന് വണ്ടിക്ക് കൊണ്ടുവരുന്ന അതെല്ലാം നമുക്കൊരു ചിലവായിട്ട് വലിയ ലാഭമൊന്നും നമുക്കിപ്പോൾ ഇല്ല. മുമ്പ് എന്ന് വെച്ചാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ തന്നെ പോയിട്ട് തലയിൽ ചുമന്ന് കൊണ്ടുവരുന്നതാണ്. പിന്നെ അച്ഛനും അമ്മയും മുറിച്ചിടുന്ന സമയത്ത് ചെറിയ പ്രായത്തിൽ ഞാനെല്ലാം ഒരുപാട് തലയിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ കുറച്ചടുത്തു നിന്നെല്ലാം കിട്ടുന്നതാണെങ്കിൽ തലയിൽ ചുമന്നുകൊണ്ട് തന്നെയാണ് വരിക. പിന്നെ ദൂരം പോയിട്ടും പൈസ ഒക്കെ എല്ലാം വാങ്ങുന്ന കാങ്കോലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ടാൽ നമ്മൾ ഓല എടുക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ ഇവരെ കൂടെ നമ്മൾ പോകുന്നു, എല്ലാവരും പോകുന്നു. രാവിലെ കുറച്ച് കഞ്ഞിയും ചായയിലാക്കി എടുത്തിട്ട് പോയിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കാണ് നമ്മളെ തിരിച്ചെത്തുന്നത്. അതുവരെ എല്ലാ വെയിൽ കൊള്ളുന്നത്. അപ്പോൾ നമുക്ക് ഈ പൈസ ചിലവാക്കിയാൽ നമുക്ക് വയമ്പം നഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ വണ്ടിയുടെ കൂലി നമ്മൾ കൊടുക്കണം, ഇതിൽ തന്നെ നമ്മളെ ചിലവിൻ്റെ ഇതെല്ലാം കാണണം. അങ്ങനെയെല്ലാം ആയിട്ടാകുമ്പോൾ ഒരു ഇതന്നെയാണ്. ഇപ്പോൾ സ്കൂളിൽ ഒരു 30 rupees കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ നമ്മൾ അച്ഛനെ നമുക്ക് അന്ന് തരാനുള്ള ഒരു കഴിവുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനെല്ലാം ചെറിയ പ്രായത്തിലേ ഇത് പഠിച്ചതുകൊണ്ട് ഞാനെല്ലാം ഒരു പായ് നെയ്തിട്ടാണ് സ്കൂളിലത്തെ ഒരാവശ്യത്തിന് ഞാൻ കൊടുത്തിട്ടുണ്ടായത്. എൻ്റെ ജീവിതത്തിലൊരു അനുഭവമാണ് അതെനിക്ക് ഒരിക്കലും മറക്കാനും പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അന്ന് അത് പഠിച്ച ആ തൊഴിൽ പഠിച്ചതുകൊണ്ടാണ് നമ്മൾ സ്കൂളിൽ മറ്റുള്ള കുട്ടികളൊപ്പരം നിന്ന് പോകാനുള്ളൊരു സാഹചര്യം എനിക്കെല്ലാം ഉണ്ടായത്. ഇന്നെന്ന് വെച്ചാൽ എൻ്റെ കുട്ടികളെല്ലാം സ്കൂളിൽ ഒരു 100 rupees ആവശ്യം പറഞ്ഞാൽ 200 എടുത്തു കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടിട്ടുണ്ട്. അന്നത്തെ ആ ഒരു കാലഘട്ടം ഒന്നും ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്കുണ്ടായിട്ടുണ്ട്. അതിന് ദൈവത്തോട് അന്നും ഇന്നും കടപ്പെട്ടിരിക്കും. മുമ്പ് നമ്മൾ ഈ പുഴക്കര കോല മുറിക്കാൻ പോകുന്ന സമയത്ത് അതിൻ്റെ അടുത്തൊരു വീടുണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര ജാതി സ്പിറ്റ് അന്നേരം ഇല്ല, കാലമാണ് ഇപ്പോൾ ഇല്ല, അന്നേരം ഉണ്ടായിരുന്നു. ഒരു വെള്ളത്തിന് പോയാൽ തന്നെ നിൽക്കുന്നക്ക് ഇങ്ങോട്ട് വരില്ല, അവിടെ നിൽക്കുന്നില്ലൊരു വർത്തമാനം ഉണ്ടായിരുന്നു. പിന്നെ അവരെ വളപ്പിലേക്ക് അങ്ങോട്ട് കടക്കാനുള്ളൊരു സാഹചര്യം അവരന്ന് തന്നിട്ടുണ്ടായിട്ട് ആ വെള്ളമെല്ലാം ദൂരെ കൊണ്ടു തരുന്നു. അതെല്ലാം നമുക്ക് ഭയങ്കര വിഷമമുള്ളൊരു സാഹചര്യം ഉണ്ടായിന്. അതേ അവർക്ക് ഇന്ന് നമ്മളില്ലാണ്ടാവില്ല എന്നുള്ളൊരു രീതിയിലേക്കും അവർ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ എന്താവശ്യത്തിനും പോയാലും അങ്ങനെ തന്നെ. പിന്നെ ചെറിയൊരു പ്രായത്ത് അപ്പം നമ്മളെല്ലാം പ്രായത്തിൽ ആ കുട്ടികൾക്ക് പരസ്പരം അറിയാത്തതുകൊണ്ടായിരിക്കും അവരെ മുട്ടിക്കൂടാ അങ്ങനെ അങ്ങനെയെല്ലാം പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നേരം നമുക്ക് കൂടുതൽ വിഷമം, നമുക്ക് ശരിക്കും അറിയില്ല ഇതെന്താ, നമ്മൾ മനുഷ്യനല്ലേ എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടായിട്ടു. എന്താ ജാതി ഇതിങ്ങനെ പറയാവൂ അങ്ങനെയൊന്നും നമുക്ക് അറിയുന്നുണ്ടായിട്ട്. നമ്മളറിയാണ്ട് എല്ലാ വീട്ടിലും ചാടി കയറും. അപ്പോൾ അവരെയിൽ നമുക്ക് ചീത്ത ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുപാട് ഉണ്ടായിട്ടുണ്ടായി. ഇന്ന് പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഇന്ന് എല്ലാവരും ഒറ്റ കുടുംബമായിട്ട് കഴിയുന്ന ഒരവസ്ഥയിൽ എത്തിയിട്ടാണുള്ളത്.